ഹായ് എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിഎസ്സി ഇനി മുതൽ 2023 നടത്താൻ പോകുന്ന 10th മെയിൻസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LCS സ്റ്റോർ കീപ്പർ അതേപോലെ ഫോറസ്റ്റ് വാച്ചർ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടു തുടങ്ങിയ ആളുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സാധാരണഗതിയിൽ PSC 2020 വരെ ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു PSC ചോദിച്ചിരുന്നത്. ഉദാഹരണം, ജനസംഖ്യ കൂടിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് എന്നായിരുന്നു PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്നത്. പക്ഷേ PSC ഇപ്പോൾ ചോദിക്കുന്നത് ജനസംഖ്യ കൂടിയ ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണെന്നാണ്. അപ്പോൾ നമ്മൾ ആ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെയായിരിക്കും ആ ചോദ്യങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ ആ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പരിശീലിച്ചിട്ടില്ല എങ്കിൽ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ജനസംഖ്യ കൂടിയ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. രണ്ടാമത്തത് മഹാരാഷ്ട്രയാണ്. മൂന്നാമത്തെ ബീഹാറാണ്. നമ്മളിതൊക്കെ റാങ്ക് ഫയലിൽ നിന്ന് വായിച്ച് പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാകും, പക്ഷേ നമ്മൾ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നമുക്ക് തെറ്റിപ്പോകില്ല. കമ്പനി ബോർഡ് LCSനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 94.സംതിങ് കട്ട് ഓഫ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 94 മാർക്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ 3000 മുകളിലാണ്. അപ്പോൾ അത്രയും വലിയ കോമ്പറ്റീഷനാണ് കമ്പനി ബോർഡ് LCSന് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള നമുക്ക് കിട്ടുന്ന ചോദ്യപേപ്പറിൽ നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, ആ അറ്റൻഡ് ചെയ്യുന്ന ആൻസർ ശരിയായിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നമ്മൾ തന്നെ ചോദ്യങ്ങൾ കണ്ടെത്തി നമ്മൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി പരിശീലിച്ച് കഴിഞ്ഞാൽ PSC ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും ഉണ്ടാവും. ആദ്യത്തെ ചോദ്യം, ജനസംഖ്യ കൂടിയ ഇന്ത്യയിലെ ആദ്യ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ്, രണ്ടാമത്തത് മഹാരാഷ്ട്ര, മൂന്നാമത്തത് ബീഹാർ. ഇവിടെ മഹാരാഷ്ട്രയും മധ്യപ്രദേശും മാറിപ്പോകരുത്. ശ്രദ്ധിച്ച് വായിക്കുക, മനസ്സ് കൊടുത്ത് വായിക്കുക. ജനസംഖ്യ കൂടി ഇന്ത്യയിലെ ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്, പിന്നെ മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര. അപ്പം രാജസ്ഥാനാണ് ഏറ്റവും വലിയ സംസ്ഥാനം, മധ്യപ്രദേശാണ് രണ്ടാമത്തെ സംസ്ഥാനം, മൂന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. ഈ ജനസംഖ്യയും ഈ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ, ഈ ചോദ്യം രണ്ടും മാറിപ്പോകരുത്. അടുത്തത്, ജനസാന്ദ്രത കൂടിയ 3 സംസ്ഥാനങ്ങൾ. ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. രണ്ടാമത്തത് പശ്ചിമബംഗാൾ, മൂന്നാമത്തത് കേരളം. കേരളം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കുക, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സ്ഥലങ്ങൾ എന്നാണ് ചോദിച്ചത്, സംസ്ഥാനമല്ല. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനം, പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ, അതേപോലെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു, അതേപോലെ ഹിമാലയൻ നദികൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു, ഏതൊക്കെ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ഭൂപടം അത്യാവശ്യമാണ്. ഇപ്പോൾ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. അപ്പോൾ കർണാടക, തമിഴ്നാട്, കേരളം, ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര. അപ്പോൾ ഇതൊരു കോഡൊക്കെ വെച്ച് പഠിക്കുക. ഇത് നമുക്ക് ഇപ്പോൾ കിട്ടും, പക്ഷേ പരീക്ഷാ ഹാളിൽ നമ്മളോട് മാറിപ്പോകും. പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമബംഗാൾ. പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമബംഗാൾ. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം.
അപ്പോൾ ശ്രദ്ധിക്കുക, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം. കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ഇപ്പോൾ കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. താർ മരുഭൂമി ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ട്? ഏതൊക്കെയാണ്? പഞ്ചാബിലുണ്ട്, ഹരിയാനയിലുണ്ട്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇതൊക്കെ പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. താർ മരുഭൂമി ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ട്? ഈ ചോദ്യം തെറ്റാനും ചാൻസ് ഉണ്ട്. കാരണം മൂന്ന് ഓപ്ഷൻ തരും, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തരും. ചോദ്യം ഇതായിരിക്കും, താർ മരുഭൂമിയിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് എന്നായിരിക്കും ചോദ്യം. അപ്പോൾ നമ്മൾ വേഗം രാജസ്ഥാൻ പോയി കുത്തും. കാരണം നമ്മൾ പഠിച്ചു വെച്ച എന്താണ്? താർ മരുഭൂമി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. അങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. താർ മരുഭൂമി ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ട്? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്. സപ്ത സഹോദരിമാർ, സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, ആസാം, ത്രിപുര, മണിപ്പൂർ. ഇതിൻ്റെ കോഡൊക്കെ വെച്ച് ഞാനൊക്കെ ഒരു കോഡ് ഉണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. പക്ഷേ നിങ്ങൾ സ്വയം ഒരു കോഡ് ഉണ്ടാക്കി അത് തറവാക്കി വെക്കുക. 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, ആസാം, ത്രിപുര, മണിപ്പൂർ. ക്ലാസിക്കൽ ഭാഷാ പദവി ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാം? ആദ്യം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷയാണ് തമിഴ്, രണ്ടാമത്തേത് സംസ്കൃതം, മൂന്നാമത്തത് തെലുങ്ക്, നാലാമത്തത് കന്നഡ, അഞ്ചാമത്തത് മലയാളം, ആറാമത്തത്. ഏതൊരു ചോദ്യം പേപ്പർ എടുത്തു നോക്കിയാലും ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഉന്നത പദവികളിലെ മുൻഗണനാക്രമം. അപ്പോൾ ഇതൊക്കെ ഒരു കോഡൊക്കെ വെച്ച് പഠിക്കുക കേട്ടോ. പ്രസിഡന്റ് ആദ്യം വരുന്നത് പ്രസിഡന്റാണ്, പിന്നെ വരുന്നത് വൈസ് പ്രസിഡന്റ്, പിന്നെ വരുന്നത് പ്രധാനമന്ത്രി, പിന്നെ വരുന്നത് സംസ്ഥാന ഗവർണർമാർ, പിന്നെ വരുന്നത് മുൻ പ്രസിഡന്റുമാർ, പിന്നെ വരുന്നത് ഉപപ്രധാനമന്ത്രിമാർ, ഉപപ്രധാനമന്ത്രി, പിന്നെ വരുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, പിന്നെ വരുന്നത് ലോക്സഭാ സ്പീക്കർ, പിന്നെ വരുന്നത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, പിന്നെയാണ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, പിന്നെ വരുന്നത് മുൻ പ്രധാനമന്ത്രിമാർ. രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, പിന്നെ വരുന്നത് ഭാരതരത്ന ലഭിച്ച ജേതാക്കളും. അപ്പോൾ ഈ ഒരു ഓർഡർ ഒരു കോടൊക്കെ വെച്ച് പഠിക്കുക കേട്ടോ. അടുത്തത്, മൂന്ന് പ്രധാന പത്രങ്ങൾ എഴുതിയത് ആര്? ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദിച്ച ചോദ്യങ്ങളാണ്. അൽ ഹിലാൽ അൽ ബലാഖ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ അൽ ബലാഖ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അതേപോലെ അൽ ഇസ്ലാം, അൽ ഇസ്ലാം പത്രത്തിൻ്റെ സ്ഥാപകനാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത് അൽ അമീൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ശിലകൾക്ക് ഉദാഹരണം, ആഗ്നേയ ശില, ബസാൾട്ട്, ഡോളറൈറ്റ്, ഗ്രാനൈറ്റ്, പുമിസ്റ്റോൺ, ഫെൽസ്പാർ. അടുത്തത് അവസാദ ശിലകൾക്ക് ഉദാഹരണം, ചുണ്ണാമ്പ് കല്ല്, ചോക്ക്, ജിപ്സം, കല്ലുപ്പ്, കളിമണ്ണ്, മണൽക്കല്ല്. അടുത്തത് കായാന്തരിത ശിലത്തിന് ഉദാഹരണം, മാർബിള്, സ്ലൈറ്റ്, ഷിസ്റ്റ്, കോഡ്സ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ? ഏതൊക്കെയാണ്? പത്തനംതിട്ട, പാലക്കാടും വയനാടും നമുക്ക്, ഇടുക്കിയും വയനാടും നമുക്ക് കിട്ടും, പക്ഷേ ബാക്കിയുള്ളത് മാറിപ്പോകും. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ നാല് ഓപ്ഷൻ, മൂന്ന് ഓപ്ഷൻ തന്നിട്ട് ഒരു ഓപ്ഷൻ തെറ്റായ രീതിയിൽ കൊടുക്കും, നമ്മളോട് മാറിപ്പോവുകയും ചെയ്യും. അടുത്ത ചോദ്യം, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രങ്ങൾ ക്രമീകരിക്കുകയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് പസഫിക് സമുദ്രം, രണ്ടാമത് അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാമത്തത് ഇന്ത്യൻ മഹാസമുദ്രം, നാലാമത് വരുന്നത് അന്റാർട്ടിക് സമുദ്രം, അഞ്ചാമതാണ് ആർട്ടിക് സമുദ്രം. അടുത്തത്, ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ. ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ്. അതേപോലെ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളുണ്ട്? രണ്ട് നദികളാണ്. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി. അതിൽ വലുത് ഏതാണ്? നർമ്മദ നദിയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി. അപ്പോൾ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക.
ഹൃദയം മാറ്റിയ ഒരു ശാസ്ത്രക്രിയ ലോകത്ത് ആദ്യം നടത്തിയത് ആരാണ്? ക്രിസ്റ്റ്യൻ ബെർണാൾഡ്. ദക്ഷിണാഫ്രിക്കയിലാണ് 1967 December 3 ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിയ ഒരു ശാസ്ത്രക്രിയ നടത്തിയത്. ഇന്ത്യയിലാണെങ്കിൽ 1994 ഡിസംബർ 3 ന്യൂഡൽഹിയിലാണ് ഡോക്ടർ വേണുഗോപാലാണ്. കേരളത്തിൽ 2003 May 13 എറണാകുളം ഹോസ്പിറ്റലിലാണ്. ജോസ് ചാക്കോ പെരിയപുരമാണ് ഈ ഒരു ഓപ്പറേഷൻ, ഈ ഒരു ഹൃദയം മാറ്റിയ ശാസ്ത്രക്രിയ നടത്തിയത്. അടുത്ത ചോദ്യം, ഗംഗാനദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ. അടുത്തത്, ഇന്ത്യയുടെ മാനക രേഖാംശമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ മാനക രേഖാംശമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അടുത്തത്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങൾ, ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജനാണ് 78%, രണ്ടാമത് ഓക്സിജനാണ് 21%, മൂന്നാമത് ആർഗൺ 0.9%, നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ് 0.03% വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പരിശീലിക്കുക, എന്നാൽ മാത്രമേ ഇനിയുള്ള പരീക്ഷകൾക്ക് നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും വിജയം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.